നമസ്കാരം. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഇതേ അവസ്ഥയിലായിരിക്കുന്നു ഇഡിയുടെ അന്വേഷണ പരമ്പരകളുടെ നീക്കങ്ങൾ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്ക് കരിമണൽ ഖനന കമ്പനിയായ CMRL 1,72,00,000 രൂപ പല തവണയായി കൊടുത്തു എന്നുള്ള വിവാദം കത്തിപ്പടർന്നു നിൽക്കുമ്പോൾ സീരിയസ് ഫോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം വരുന്നു, ഇഡിയുടെ അന്വേഷണം വരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അഥവാ ഇത് കരിഞ്ചന്തയാണ് അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ പണമിടപാട് ഇപ്പോൾ അന്വേഷിക്കപ്പെടുന്നത്. ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു ഉത്തരവിലാണ് വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്ക് CMRL നിന്നും 1,72,00,000 രൂപ കൊടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ അടങ്ങിയിരുന്നത്. ഇതിനെ നിഷേധിക്കുവാൻ വീണ വിജയനോ എക്സാലോജിക്കനോ സാധിച്ചിരുന്നില്ല. എന്നാൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ മറുപടി നൽകുവാനോ എക്സാലോജിക്കനോ വീണ വിജയനോ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ബംഗളൂരു ROCയുടെയും കേരള ROCയുടെയും അന്വേഷണത്തിൽ വീണ വിജയൻ്റെ ഭാഗത്തു നിന്നും തൃപ്തികരമായ മറുപടി കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഈ വിഷയം സീരിയസ് ഫോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണ പരിധിയിലേക്കും ഇഡിയിലേക്കുമെല്ലാം ചെന്നെത്തുന്നത്. ഇഡി പലതവണയാണ് എക്സാലോജിക്കനും വീണ വിജയനും നോട്ടീസ് അയച്ചത്. എന്നാൽ ഇഡിയുടെ അന്വേഷണവുമായി വീണ വിജയൻ നാളിതുവരെയും സഹകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും ഇഡി ഉദ്യോഗസ്ഥരും CMRL എന്ന കമ്പനിയിലും സർക്കാരിൻ്റെ വ്യവസായ വകുപ്പ് കീഴിലുള്ള KSIDCയിലുമെല്ലാം റെയ്ഡ് നടത്തുകയുണ്ടായി. എന്നാൽ KSIDCയിൽ നടത്തുന്ന റെയ്ഡ് ഏത് വിധേനയും തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് KSIDC ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുകയുണ്ടായി. ഹർജി ഹൈക്കോടതി തള്ളി. സീരിയസ് ഫോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണവും ഇഡിയുടെ അന്വേഷണവും തുടരട്ടെ എന്നായിരുന്നു ഹൈക്കോടതിയുടെ വാദം. തുടർന്ന് വീണ വിജയന് സമൻസ് അയച്ചപ്പോഴും വീണ വിജയൻ ഇത് തന്നെയാണ് ചെയ്തത്. കർണാടക ഹൈക്കോടതിയിൽ സ്റ്റേ ഹർജി കൊടുക്കുകയായിരുന്നു. ഏത് വിധേനയും ഈ അന്വേഷണ പരിധിയിൽ നിന്നും തന്നെ ഒഴിവാക്കണം എന്ന് തന്നെയാണ് വീണ വിജയൻ ഹർജിയെ കൊടുത്തിരുന്നത്. എന്നാൽ കർണാടക ഹൈക്കോടതിയും വീണ വിജയൻ്റെ ഹർജി തള്ളുകയായിരുന്നു. സീരിയസ് ഫോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനും ഇഡിക്കും അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് അവരും നിരീക്ഷിച്ചത്. ഈ സാഹചര്യത്തിൽ ഇഡിയും സീരിയസ് ഫോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷണം ദ്രുതഗതിയിലാക്കുന്നു. CMRL എത്തുന്നു. CMRL ഉദ്യോഗസ്ഥരെ, സീനിയർ അക്കൗണ്ടൻ്റ് അടക്കമുള്ള 4-ൽ പരം ഉദ്യോഗസ്ഥരെ 24 മണിക്കൂറിലധികമാണ് ഇഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത്. തുടർന്ന് CMRL മാനേജിംഗ് ഡയറക്ടറായ ശശിധരൻ കർത്തയ്ക്ക് ഇഡി നോട്ടീസ് അയക്കുന്നു. ഒന്നല്ല രണ്ടു വട്ടവും ശശിധരൻ കർത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നില്ല. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകളാണ് ഇത്. ഇതിൽ സുതാര്യമായ ഇടപാടാണ് നടന്നിരിക്കുന്നത്. GST അടച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും പറഞ്ഞത്. എന്നാൽ അങ്ങനെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് നടന്നിരിക്കുന്നത്, സുതാര്യതയുള്ള ഇടപാടാണ് നടന്നിരിക്കുന്നത് എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇഡി ഇത്തരം വിഷയങ്ങളിൽ അന്വേഷണവുമായി വരുമ്പോൾ ഈ രണ്ട് കമ്പനികളും, അതായത് ഒരു കമ്പനി എക്സാലോജിക് എന്ന കമ്പനി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മാനേജിംഗ് ഡയറക്ടറായ എക്സാലോജിക് സൊല്യൂഷൻ എന്ന കമ്പനി, എക്സാലോജിക് സൊല്യൂഷന് പണം നൽകി എന്ന് പറയുന്ന CMRL എന്ന മറ്റൊരു കമ്പനി, കരിമണൽ ഖനന കമ്പനി, ഈ രണ്ട് കമ്പനിയുടെയും മാനേജിംഗ് ഡയറക്ടർമാർ എന്തുകൊണ്ടാണ് പിന്നെ ഇഡിയുടെ മുമ്പിൽ ഹാജരാകാൻ മടിക്കുന്നത്? ഇവർ രണ്ട് കൂട്ടരും നടത്തിയിരിക്കുന്ന ഇടപാടുകൾ സുതാര്യമാണ് എന്നുണ്ടെങ്കിൽ, ഇതിന് കൃത്യമായ രേഖകളുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതിന് GST അടച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഏത് അന്വേഷണത്തെയും ഇവർ ഭയപ്പെടുന്നത്? ഇഡി അന്വേഷണത്തിന് വരുമ്പോൾ ഈ രണ്ട് കൂട്ടരും എന്തിനാണ് ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്തണം എന്ന് കാണിച്ചുകൊണ്ട് ഹൈക്കോടതികളിലേക്ക് ഹർജിയുമായി പോകുന്നത്? അപ്പോൾ ഈ ഇടപാടുകളൊന്നും തന്നെ സുതാര്യമല്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അഥവാ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ഹാജരായി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഇവർക്ക് താല്പര്യമില്ല, അഥവാ ഇവർ കൊടുക്കുന്ന മറുപടികൾ പൊരുത്തക്കേടുകൾ നിറഞ്ഞതായിരിക്കും, അതിൽ നീതിയോ ന്യായമോ ഉണ്ടായിരിക്കില്ല, ഇടപാടുകളിൽ സുതാര്യതയില്ല എന്നുള്ള വിവരം ഇഡിക്ക് മനസ്സിലാകും. പിന്നീട് ഇഡി നിയമ നടപടികളുമായി, തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. അത് ഈ രണ്ട് കമ്പനികൾക്കും, അതായത് എക്സാലോജിക്കനും CMRL കൂടുതൽ ദോഷകരമായി ബാധിക്കും എന്ന് തന്നെ ഈ രണ്ട് കമ്പനികളുടെയും മാനേജിംഗ് ഡയറക്ടർമാരായ വീണ വിജയനും CMRL മാനേജിംഗ് ഡയറക്ടറായ ശശിധരൻ കർത്തയ്ക്കും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് കിട്ടിയിരിക്കുന്ന നിയമോപദേശവും ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇഡിയുടെ മുമ്പിൽ ഇവർ ഹാജരാകാത്തത് എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശശിധരൻ കർത്ത ഇഡിക്ക് മുമ്പിൽ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ഇതാണ് വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ കണ്ട് എറിയുന്ന ശീലം എന്ന് സൂചിപ്പിച്ചത്. ശശിധരൻ കർത്ത
ഡൽഹി ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി നൽകിയിരിക്കുന്നു. തന്നെ ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കണം, ഇത്തരം അന്വേഷണ നടപടികളിൽ നിന്ന് തന്നെ ഒഴിവാക്കണം. മറ്റൊരു അന്വേഷണം ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് സീരിയസ് ഫോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെയും ഇഡിയുടെയും ത്വരിതഗതിയിലുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്? അതിൽ നിന്നും തന്നെ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ശശിധരൻ കർത്ത ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിലും ഹർജി കൊടുത്തിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇത് കാലേക്കുട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ശശിധരൻ കർത്തയുടെ ആലുവയിലുള്ള വീട്ടിൽ ഇഡി ഉദ്യോഗസ്ഥർ കടന്നു ചെല്ലുന്നതും മണിക്കൂറുകളോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതും. മെഡിക്കൽ സംഘത്തിൻ്റെ സന്നാഹത്തോടു കൂടി തന്നെയാണ് ശശിധരൻ കർത്തയുടെ വീട്ടിൽ ഇഡി ഉദ്യോഗസ്ഥരെത്തുന്നതും ചോദ്യം ചെയ്യുന്നതും. ഇതിനിടെ ഇഡി ഉദ്യോഗസ്ഥർ 24 മണിക്കൂർ നേരം CMRL മുതിർന്ന ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായകമായ പല വിവരങ്ങളും കിട്ടിയിരിക്കുന്നു. എക്സാലോജിക്കും CMRLഉം തമ്മിൽ നടന്നിരിക്കുന്ന 1,72,00,000 രൂപയുടെ കണക്കുകളും രേഖകളുമെല്ലാം അത് CMRLന്റെ മാനേജിംഗ് ഡയറക്ടറായ കർത്തയ്ക്ക് മാത്രമാണ് അറിയാവുന്നത് എന്നാണ് CMRLന്റെ സീനിയേഴ്സ് ഓഫീസ് ഇഡിക്ക് നൽകിയ മൊഴികൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇഡി ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തിയത്. ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്തതിലൂടെ ഇഡിക്ക് നിർണായകമായ പല വിവരങ്ങളും കിട്ടി എന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇഡിയുടെ വണ്ടി നേരെ ഓടിച്ചെന്ന് നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലം വീണാ വിജയൻ താമസിക്കുന്ന ഇടം തന്നെയാണ്. ശശിധരൻ കർത്തയുടെ വീട്ടിൽ നിന്നും ഇഡിയുടെ വണ്ടി നേരെ മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന്റെ വാസസ്ഥലം ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാർത്താമാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കറിയാൻ സാധിച്ചത്. അതായത് ഇന്നോ നാളെയോ ഇഡി വീണാ വിജയനെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ നിന്നും ഇഡിയുടെയും സീരിയസ് ഫോഡ് ഇൻവെസ്റ്റിഗേഷന്റെയും ചോദ്യം ചെയ്യലിൽ നിന്ന് വീണാ വിജയന് രക്ഷപ്പെടുവാൻ വേണ്ടി കൊടുത്തിരുന്ന ഹർജി ഹൈക്കോടതി തള്ളിയതിനാൽ ഇനി അത്തരത്തിൽ ഒരു നീക്കവുമായി വീണാ വിജയന് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല എന്നറിയുന്നു. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഇഡി വീണാ വിജയനെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും സൂചിപ്പിക്കുന്നത്. അതെന്ത് തന്നെയായാലും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇഡി അന്വേഷണം ത്വരിതപ്പെടുത്തുവാനും ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CMRLഉം എക്സാലോജിക്കും തമ്മിൽ നടന്നിട്ടുള്ള 1,72,00,000 രൂപയുടെ ഇടപാട് കള്ളപ്പണ ഇടപാട് തന്നെയാണ് എന്ന നിഗമനത്തിൽ തന്നെ ഇഡി അന്വേഷണം നടത്തുന്നു. മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം വളരെ ശിക്ഷാർഹമായ കുറ്റം തന്നെയാണ് ഇതിൽ നടന്നിരിക്കുന്നത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇഡിയുടെ ചോദ്യം ചെയ്യലിലൂടെ വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നതിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വീണാ വിജയനോ അല്ല എന്നുണ്ടെങ്കിൽ CMRL കർത്താവോ അറസ്റ്റിലായേക്കാൻ സാധ്യതയുണ്ട് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ CPM വിരളി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശശിധരൻ കർത്ത ഇഡിയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ മനസ്സ് കാണിച്ചപ്പോൾ, അല്ലെങ്കിൽ വീണ്ടും ഡൽഹി ഹൈക്കോടതിയിലേക്ക് ഹർജി കൊടുക്കാൻ തീരുമാനമെടുത്തപ്പോൾ ഇഡി അതൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ കണ്ട് എറിയുന്ന രീതിയിൽ CMRL കർത്തയുടെ വീട്ടിലെത്തി ചോദ്യം ചെയ്തതിൽ തന്നെ ചില ദുരൂഹതകളുണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ ചില അപകടങ്ങളുണ്ട് എന്ന് CPM തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി ഏത് നിമിഷവും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയായ വീണയുടെ വീട്ടിലേക്ക്, മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലേക്ക് ഇഡി കടന്നു ചെല്ലും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്, ഇതിൽ CPMന് പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ല, യാതൊരു തരത്തിലും ഉത്കണ്ഠയുമില്ല എന്നാണ്. എന്നാൽ രണ്ട് കമ്പനികൾ തമ്മിൽ നടന്നിരിക്കുന്ന ഈ ഇടപാടിനെ കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ MP ഗോവിന്ദൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് വിചിത്രം തന്നെയാണ്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെങ്കിൽ വീണാ വിജയൻ തൻ്റെ കമ്പനിയായ എക്സാലോജിക്കിന് ബംഗളൂരുവിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് തിരുവനന്തപുരത്തുള്ള AKG സെന്ററാണ്. വീണാ തായ്ക്കണ്ടിയിൽ കെയർ ഓഫ് AKG സെന്റർ പാളയം തിരുവനന്തപുരം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദനോ CPMന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോ CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരിയോ മൗനം ദീക്ഷിക്കുന്നത് എന്നുള്ളത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യം തന്നെയാണ്, പ്രസക്തിയുള്ള ചോദ്യം തന്നെയാണ്. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രിയോ CPMമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലും മറുപടി നൽകുന്നില്ല. ഇഡി BJPയുടെ ഗുണ്ടാസംഘമാണ്. അതുകൊണ്ട് ഈ വരുന്ന ഇലക്ഷന് മുമ്പ് ഒരുപക്ഷെ ഇഡി പലരെയും CPMൽ നിന്ന് ചോദ്യം ചെയ്യും, അറസ്റ്റ് തന്നെ നടന്നേക്കാം. ഇതിലൊന്നും യാതൊരു തരത്തിലും അതിശയം വിചാരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇന്നലെ MP ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിച്ചത്. എന്തായാലും ഇഡിയുടെ വണ്ടി ഇപ്പോൾ വീണാ വിജയന്റെ വീട് ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇഡി വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നതിലൂടെ വീണാ വിജയൻ ഇഡിക്ക് കൊടുക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ളത് ഇഡി നിശ്ചയിക്കുക. അതിനുള്ള പരമാധികാരം ഇഡിക്കുണ്ട് എന്നുകൂടി നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ CMRL കർത്താവും
എക്സാലോജിക്കിന്റെ മാനേജിംഗ് ഡയറക്ടറായ വീണാ വിജയനും ഇതിൽ ഒളിച്ചുകളി നടത്തുന്നു എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഇനി ഇഡി വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ പല സംഭവങ്ങളും നടന്നേക്കാം, പൊട്ടിത്തെറികളും ഉണ്ടായേക്കാം, ഒരുപക്ഷെ വീണാ വിജയന്റെ അറസ്റ്റിലേക്ക് ആ സംഭവങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചേക്കാം എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാത്തിരിക്കാം.